നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഇന്നത്തെ ടോപ്പിക് ഒരുപാട് ആളുകൾ നമ്മളോട് ഫേസ്ബുക്ക് വഴി ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതിനകത്ത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് പ്രവാസികളും എച്ച് ഐ വിയും. പ്രവാസികളായിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ ഓൺലൈൻ കൗൺസിലിങ്ങിൽ പങ്കെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് ചാറ്റിലൂടെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഇവർക്കൊക്കെ അറിയേണ്ട കാര്യങ്ങൾ ഇതാണ്: എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലി പോവുമോ, എന്താണ്, ഏതൊക്കെ രാജ്യങ്ങളാണ് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് എച്ച് ഐ വി പോസിറ്റീവ് ആയവരെ ഒഴിവാക്കുന്നത്, ഇങ്ങനെ നൂറുകണക്കിന് സംശയങ്ങളുണ്ട്. ഇതൊരു ചെറിയൊരു പരിധി വരെ ദൂരീകരിക്കാൻ ഈ ഒരു വീഡിയോ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിലുള്ള ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള എച്ച് ഐ വി എസ് ടി ഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഈ ചാനൽ അങ്ങനെ വീഡിയോ കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനത്തെ ഇൻഫർമേഷൻ മാത്രമാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ട് വരുമ്പം യൂട്യൂബിൽ ജസ്റ്റ് ആ ഒരു കീവേഡ് അടിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നമ്മൾ പറയില്ല, ആവശ്യമുള്ളവർ ചെയ്യുക. നമുക്കിപ്പം നേരെ ടോപ്പിക്കിലേക്ക് വരാം. നമുക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നത് GCC എന്നാണ്. നമ്മളുടെ കൗൺസിലിംഗ് സെല്ലിലേക്ക് പലരും കോൾ ചെയ്യാറുണ്ട്. അതുമാത്രമല്ല FB വഴി പലരും ബുക്കിംഗ് എടുത്തിട്ട് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പം എല്ലാവരുടെയും സംശയം, അവർ അവിടെ വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു, മസാജ് സെൻറ്റർ അല്ലെ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു, ചിലവർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യും, ചിലവർ യൂസ് ചെയ്യുന്നില്ല, അതിൽ നിന്നുണ്ടാകുന്ന സംശയങ്ങൾ വെച്ചിട്ടാണ് പലരും നമ്മളെ വിളിക്കാറുള്ളത്. അപ്പം നമ്മൾ അവരുടെ ഡേറ്റാസ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള ഏത് രീതിയിലാണ് ബന്ധപ്പെട്ട ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് എത്ര പെർസെൻറ്റേജ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം ഇവർക്കെല്ലാം ഉള്ള ഒരു പൊതുവായിട്ടുള്ള സംശയമാണ്, സപ്പോസ് ഇവർ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജോലിയെ ഇത് ബാധിക്കുമോ എന്നത്. ഇവർ ആ ഒരു സംശയം വെച്ചിട്ടാണ് ഇവർ ബാക്കിയുള്ള സമയം ജീവിക്കുന്നത്. നെക്സ്റ്റ് മെഡിക്കൽ ചെക്കപ്പിന് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പം എല്ലാവർക്കും ഉള്ള ഒരു അറിവിലേക്ക് പറയുകയാണ്, GCC രാജ്യങ്ങളിൽ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ജോലി നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അവർ അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് തന്നെയാണ് അത് കണക്കാക്കുന്നത്. അതായത് ഈ ഒരു GCC രാജ്യങ്ങൾക്കകത്ത് വരുന്ന അബുദാബി, യുണൈറ്റഡ് എമിറേറ്റ്സ്, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൻ, ഒമാൻ, അങ്ങനെ തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത മെഡിക്കൽ ടെസ്റ്റ് വരെ നിങ്ങൾക്ക് അവിടെ തുടരാൻ സാധിക്കും. അല്ലെങ്കിൽ അടുത്ത മെഡിക്കൽ ടെസ്റ്റിൽ നിങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അവിടെ ജോലിയിൽ നിന്നും പറഞ്ഞുവിടും. ഇനി നമുക്ക് US കാര്യം എടുക്കാം. US ആണ് ലോകത്ത് ആദ്യമായിട്ട് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവരെ വെൽക്കം ചെയ്ത ഒരു രാജ്യം. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. നമ്മൾ ഇവിടെ നിന്നൊരു ജോലി അന്വേഷിച്ച് അങ്ങോട്ട് പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ജോലി ലഭിച്ച് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ എംപ്ലോയർ തരുന്ന ആ ഒരു മെഡിക്കൽ ഇൻഷുറൻസിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലും ഇപ്പോൾ നമുക്ക് എന്താ ഇൻഷുറൻസിൻ്റെ ഒരു പെർസെൻറ്റേജ് അയച്ച് അടച്ചാൽ മതി. അതുമാത്രമല്ല ഒരുപാട് NGOs അവിടെ അവൈലബിൾ ആണ്. അവരാണെങ്കിലും നമുക്ക് മെഡിസിൻസ് ഫ്രീ ഓഫ് കോസ്റ്റിന് തരുന്നതാണ്. ഇതാണ് US പറ്റിയുള്ള ഒരു പൊതുവായിട്ടുള്ള കാര്യം. കാനഡയിൽ ഈ ഒരു നിയമം ഇല്ല. കാനഡയിൽ ബാൻ ചെയ്തിരിക്കുക തന്നെയാണ്. കാനഡയിലോട്ട് പോയാൽ അവിടെ നിയമപരമായിട്ട് നമുക്ക് യാതൊരു സംരക്ഷണവും ലഭിക്കുന്നതല്ല. ഇനി നമുക്ക് UKയുടെ കാര്യമെടുക്കാം. UKയിലേക്ക് പോകുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് നമ്മൾ തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഒരു 3 വർഷം എടുക്കും അവരുടെ എന്താ പറയുക ഇൻഷുറൻസിനകത്ത് നമ്മൾ കവറാവാനായിട്ട്. ആ ഒരു വർഷം വരെ, അത്രയും വർഷം വരെ ഇൻഷുറൻസിൽ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് കവറിങ് കിട്ടുന്നതുവരെ നമ്മൾ കയ്യിൽ നിന്നും പൈസ മുടക്കി ട്രീറ്റ്മെൻ്റ് എടുക്കണം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, നാട്ടിൽ 2,800-3,000 കിട്ടുന്ന മരുന്നുകളൊക്കെ, ഫോർ എക്സാമ്പിൾ US $3,000 വരെ ആവും ചില സമയത്ത് ചില മരുന്നുകളുടെ പ്രൈസ്. അപ്പം അത്രയും പൈസ മുടക്കി മന്ത്ലി എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ UKയിലെ വില എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. UKയിലും നല്ലൊരു തുക തന്നെ മുടക്കണം. കാരണം നമ്മുടെ ഇവിടെ നിന്നാണെങ്കിലും ആളുകൾ UKയിൽ നിന്ന് ആളുകൾ വർഷത്തിൽ വന്ന് മെഡിസിൻ എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. 6 മാസം കൂടുമ്പോൾ വന്ന് മെഡിസിൻ എടുക്കുന്നവരെ നമുക്കറിയാം. സോ ആ കാരണം അവിടുത്തെ മരുന്നിൻ്റെ വില താങ്ങുന്നില്ല. അതിലും ഭേദം ഫ്ലൈറ്റ് എടുത്ത് വന്ന് മെഡിസിൻ എടുത്തുകൊണ്ട് പോകുന്നവരെ നമുക്കറിയാം. സോ
ഇനി നിങ്ങൾക്ക് ഏത് രാജ്യത്താണ് പോകേണ്ടത്, അവിടെ നിലവിലുള്ള നിയമങ്ങൾ എന്താണ്, നിങ്ങൾ ഏത് തരത്തിലുള്ള വിസയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ആ വിസയ്ക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ആ വിസയുമായി ചെന്ന് കഴിഞ്ഞാൽ എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റ് സൗജന്യമാണോ, ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വെബ് ഐ ഡി ഇതാണ് www.hivtravel.org എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള രാജ്യം ചൂസ് ചെയ്യുക മാത്രമാണ് വേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ്, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതുമാണ്. ഇനി എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവരെ ആ രാജ്യത്ത് കയറ്റാത്ത കുറച്ച് രാജ്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് ഇറാഖ്, ജോർദാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യമൻ, ഈ ഒരു രാജ്യങ്ങളിലേക്ക് നിങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെങ്കിൽ, നിങ്ങൾ ഒരു വിസിറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജ്യത്തേക്ക് നമുക്ക് എൻട്രി പോലും നിഷേധിക്കുന്ന രാജ്യങ്ങളാണ്. പിന്നെ ഞാൻ ഓൾറെഡി ബാൻഡായിട്ടുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ബഹ്റിൻ, ഈജിപ്റ്റ്, കുവൈറ്റ്, ലെബൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ എന്നീ രാജ്യങ്ങളും ഉൾപ്പെടുന്നു. ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രാജ്യത്തിൻ്റെ ഡീറ്റെയിൽസ് തന്നെ അറിയണമെങ്കിൽ ഈ വെബ്സൈറ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എഫ് ബി പേജായ S2 Positive Kerala നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി, ഞങ്ങളത് സെർച്ച് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, എൻ്റെ ഫോണിൽ കൗൺസിലിംഗ് എടുക്കുന്നവർ ചിലവർ പറയാറുണ്ട് യൂട്യൂബിൽ വോയിസ് ഇടുന്ന ആ ചേട്ടനെ തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൗൺസിലിങ്ങിൻ്റെ ബുക്കിംഗ് എടുക്കാറുള്ളവരുണ്ട്. അപ്പം ആ ഒരു ആൾക്കാർ ദയവ് ചെയ്ത് കൃത്യസമയത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു കൃത്യസമയത്ത് തന്നെ വിളിക്കാൻ ശ്രമിക്കുക. കാരണം ആ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് തിരക്കിലായിരിക്കും. അതുകൊണ്ട് ആ ഒരു നമ്മളെ ഇപ്പോൾ എന്നെയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ തരുന്ന അവിടുന്ന് ഓഫീസിൽ നിന്ന് തരുന്ന ആ ഒരു കൃത്യ സമയത്ത് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.